കേരള പി എസ് സി പരീക്ഷയിൽ തിരുവിതാംകൂർ ചരിത്രം എന്ന് പറയുന്ന ഭാഗത്ത് മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒന്നാമത്തെ ഓഡിയോ ക്ലാസ്സാണ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. മാർത്താണ്ഡവർമ്മ 1729 മുതൽ 1758 വരെയുള്ള കാലയളവിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന വിശേഷണമുള്ള തിരുവിതാംകൂർ ഭരണാധികാരി. പി എസ് സി പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യം കൂടിയാണിത്. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനാര്? ഉത്തരമായിട്ട് വരേണ്ടത് മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൻ്റെ ഉരുക്ക് മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആര്? അല്ലെങ്കിൽ തിരുവിതാംകൂറിൻ്റെ ബിസ്മാർക്ക് എന്ന് വിശേഷിപ്പിക്കുന്ന ആര്? ഇങ്ങനെയെല്ലാം ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ, തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ, തിരുവിതാംകൂറിൻ്റെ ബിസ്മാർക്ക്, ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ്, ഇങ്ങനെയുള്ള വിശേഷണങ്ങളൊക്കെയുള്ളത് മാർത്താണ്ഡവർമ്മയ്ക്കാണ്. മാർത്താണ്ഡവർമ്മയുടെ വിശേഷണം പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആര്? തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ അല്ലെങ്കിൽ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്ന ആര്? ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആര്? ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ ഭരണ നയമാണ് കേരള ചരിത്രത്തിൽ ചോരയുടെയും ഇരുമ്പിൻ്റെയും നയമെന്ന് വിശേഷിപ്പിക്കുന്നത്. ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയുടെ ഭരണ നയമാണ് കേരള ചരിത്രത്തിൽ ചോരയുടെയും ഇരുമ്പിൻ്റെയും നയമെന്ന് വിശേഷിപ്പിക്കുന്നത്? ദ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയുടെ ഭരണ നയമാണെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വർഷമാണ് 1750 ജനുവരി 3 ഒന്നാം തൃപ്പിണിദാനം നടന്ന ദിവസമാണ് 1750 ജനുവരി 3. ഒന്നാം തൃപ്പിണിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്നൊരു ചോദ്യം പി എസ് സി എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഉത്തരമായിട്ട് വരേണ്ടത് മാർത്താണ്ഡവർമ്മയാണ്. 1750 ജനുവരി 3 മാർത്താണ്ഡവർമ്മ ഒന്നാം തൃപ്പിണിദാനം നടത്തുന്നത്. തൃപ്പിണിദാനം എന്ന് പറയുന്ന ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് പരിചയപ്പെടാം. മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യത്തെ ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച സംഭവമാണ് തൃപ്പിണിദാനം എന്നറിയപ്പെടുന്നത്. മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യത്തെ ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച സംഭവം തൃപ്പിണിദാനം എന്നറിയപ്പെടുന്നു. തൃപ്പിണിദാനം നടന്നത് 1750 ജനുവരി 3. തൃപ്പിണിദാനത്തിന് ശേഷം തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ പത്മനാഭദാസന്മാരെന്നാണ് അറിയപ്പെട്ടത്. തൃപ്പിണിദാനത്തിന് ശേഷം തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ പത്മനാഭദാസന്മാരെന്നാണ് അറിയപ്പെട്ടത്. ഒന്നാം തൃപ്പിണിദാനം നടത്തുന്നത് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ്. 1750 ജനുവരി 3. തുടർന്ന് വന്ന കാർത്തിക തിരുനാൾ രാമവർമ്മ, ധർമ്മരാജ എന്നറിയപ്പെടുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മ 1766 രണ്ടാം തൃപ്പിണിദാനം നടത്തുന്നുണ്ട്. രണ്ടാം തൃപ്പിണിദാനം നടന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ 1766. ആ കാലയളവിൽ തിരുവിതാംകൂർ ഭരണാധികാരി ധർമ്മരാജ എന്നറിയപ്പെടുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മ. തൃപ്പിണിദാനം എന്ന പേരിൽ ഒരു കൃതിയുണ്ട്. ഈ കൃതി രചിച്ചത് ഉമാമഹേശ്വരിയാണ്. തൃപ്പിണിദാനം എന്ന പേരിൽ കൃതി രചിച്ചത് ആര്? ഉത്തരമായിട്ട് വരേണ്ടത് ഉമാമഹേശ്വരിയാണ്. തൃപ്പിണിദാനവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇനി മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് അറിയുന്ന പ്രധാനപ്പെട്ട ഒരു വർഷമാണ് 1723. 1723 പ്രസിദ്ധമായിട്ടുള്ള വേണാട് ഉടമ്പടി നടക്കുന്നത്. 1723 പ്രസിദ്ധമായിട്ടുള്ള വേണാട് ഉടമ്പടി നടന്ന വർഷമാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി നെയ്യാറ്റിൻകരയുടെ ഇളമുറ തമ്പുരാൻ എന്ന പേരിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ. 1723 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട്
നെയ്യാറ്റിൻകരയുടെ ഇളമുറ തമ്പുരാൻ എന്ന പേര് വേണാൾ ഉടമ്പടിയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവാര് ഉത്തരമായിട്ട് വരേണ്ടത് മാർത്താണ്ഡവർമ്മയാണ്. ഈ ഒരു ഉടമ്പടിയിലൂടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു നാട്ടുരാജ്യവുമായിട്ട് ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യവുമായിട്ട് ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടി എന്നൊരു പ്രത്യേകതയും ഉണ്ടായി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടി ഏതെന്ന് ചോദിച്ചാൽ 1723 വേണാട് ഉടമ്പടിയാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും നെയ്യാറ്റിൻകരയുടെ ഇളമുറ തമ്പുരാൻ എന്ന പേരിൽ മാർത്താണ്ഡവർമ്മയും ഒപ്പുവെച്ച വേണാട് ഉടമ്പടിയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടി എന്ന കാര്യം ഓർക്കുക. വേണാട് ഉടമ്പടിയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്ന ആറ്റിങ്ങൽ കലാപം. 1721 ആറ്റിങ്ങൽ കലാപത്തിനു ശേഷം നടന്ന ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി എന്ന കാര്യം ഓർക്കുക. 1723 ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ പ്രതിനിധി ആരെന്ന് ചോദിച്ചാൽ അലക്സാണ്ടർ ഓം എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധി അലക്സാണ്ടർ ഓമാണ്. ഒപ്പം നമ്മൾ പരിചയപ്പെട്ടു നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ. ഹിരണ്യഗർഭം എന്ന ചടങ്ങ് തിരുവിതാംകൂറിൽ ആരംഭിച്ചത് ഏത് രാജാവിൻ്റെ കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും മാർത്താണ്ഡവർമ്മയാണ്. ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ഏത് രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ ആരംഭിച്ചത്? മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ്. ശുചീന്ദ്രം കൈമുക്ക് എന്ന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചതും മാർത്താണ്ഡവർമ്മയാണ്. ശുചീന്ദ്രം കൈമുക്ക് എന്ന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും മാർത്താണ്ഡവർമ്മയാണ്. കണ്ടെഴുത്ത്, ഭൂ സർവേ എന്നിവ ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും മാർത്താണ്ഡവർമ്മയാണ്. കണ്ടെഴുത്ത്, ഭൂ സർവേ എന്നിവ ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് ആരെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് മാർത്താണ്ഡവർമ്മയാണ്. ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാര്, കണ്ടെഴുത്ത്, ഭൂ സർവേ എന്നിവ ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാര്, ഹിരണ്യഗർഭം ചടങ്ങ് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാര്. ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് കുളച്ചിൽ യുദ്ധം. ഡച്ചുകാരുടെ കേരളത്തിലെ അധപതനത്തിന് കാരണമായ യുദ്ധമാണ് കുളച്ചിൽ യുദ്ധം. 1741 ആഗസ്റ്റ് 10 തിരുവിതാംകൂർ രാജാവായ മാർത്താണ്ഡവർമ്മയുടെ നേതൃത്വത്തിൽ നടന്ന ഡച്ചുകാർക്കെതിരായിട്ട് നടന്ന യുദ്ധമാണ് കുളച്ചിൽ യുദ്ധം. ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ ഭരണാധികാരി എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് മാർത്താണ്ഡവർമ്മയ്ക്ക്. ഡച്ചുകാരുടെ കേരളത്തിലെ അധപതനത്തിന് കാരണമായ കുളച്ചിൽ യുദ്ധം 1741 ആഗസ്റ്റ് 10 ഇതിന് നേതൃത്വം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മ ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ ഭരണാധികാരി എന്നൊരു പ്രത്യേകതയുണ്ട് മാർത്താണ്ഡവർമ്മയ്ക്ക്. കായംകുളത്തെ ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം പണി കഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ്. കായംകുളത്തെ ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം പണി കഴിപ്പിച്ചത് തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ്. പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിയുകയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപവും ഭദ്രദീപവും ആരംഭിക്കുകയും ചെയ്ത രാജാവാണ് മാർത്താണ്ഡവർമ്മ. പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിയുകയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപവും ഭദ്രദീപവും ആരംഭിച്ച രാജാവ്
മുറജപം ആദ്യമായിട്ട് ആഘോഷിക്കുന്നത് 1750 1750 മുറജപം ആദ്യമായിട്ട് ആഘോഷിക്കുന്നത്. 1750 ഒന്നാം തൃപ്പണിദാനം നടക്കുന്നത്. അതേ വർഷത്തിൽ തന്നെയാണ് മുറജപം ആദ്യമായിട്ട് ആഘോഷിക്കുന്നത്. ഈ മുറജപവും ഭദ്രദീപവും ആരംഭിച്ച മഹാരാജാവ് അറിഞ്ഞു വെച്ചൊരു ഉത്തരമായിട്ട് വരേണ്ടത് മാർത്താണ്ഡവർമ്മയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണികഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവും പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. അതേപോലെ തന്നെ കിഴക്കേ കോട്ടയും പടിഞ്ഞാറേ കോട്ടയും പണിത രാജാവ് ആരെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് മാർത്താണ്ഡവർമ്മയാണ്. കിഴക്കേ കോട്ടയും പടിഞ്ഞാറേ കോട്ടയും പണിത തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ച രാജാവാണ് മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ച രാജാവാര്? ഉത്തരം മാർത്താണ്ഡവർമ്മ. രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്? തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ വിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ. മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം വേണാട്ടിൽ അധികാരത്തിൽ വന്ന ആദ്യത്തെ രാജാവും മാർത്താണ്ഡവർമ്മയാണ്. മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം വേണാട്ടിൽ അധികാരത്തിൽ വന്ന ആദ്യത്തെ രാജാവ് മാർത്താണ്ഡവർമ്മയാണ്. ശ്രീ പത്മനാഭ വഞ്ചിപാല മാർത്താണ്ഡ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച രാജാവാണ് മാർത്താണ്ഡവർമ്മ. ശ്രീ പത്മനാഭ വഞ്ചിപാല മാർത്താണ്ഡ കുലശേഖര പെരുമാൾ ഇങ്ങനെ ഒരു സ്ഥാനപ്പേര് സ്വീകരിച്ച തിരുവിതാംകൂർ രാജാവ് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും മാർത്താണ്ഡവർമ്മയാണ്. ഉദയഗിരി കോട്ട പുതുക്കി പണിത തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ. വീരരവിവർമ്മയാണ് ഉദയഗിരി കോട്ട നിർമ്മിച്ചത്. ഈ കോട്ട പിന്നീട് പുതുക്കി പണിതത് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ്. വട്ടക്കോട്ട നിർമ്മിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും മാർത്താണ്ഡവർമ്മയാണ്. വട്ടക്കോട്ട നിർമ്മിച്ച ഭരണാധികാരി ആര്? ഉത്തരം മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൽ ഒരു സ്ഥിരം സൈന്യം ഏർപ്പെടുത്തിയ രാജാവ് ആരെന്ന് ചോദിച്ചാലും മാർത്താണ്ഡവർമ്മയാണ്. ഇതിനെ മറവപ്പട എന്നാണ് അറിയപ്പെട്ടത്. തിരുവിതാംകൂറിൽ ഒരു സ്ഥിരം സൈന്യം ഏർപ്പെടുത്തിയ രാജാവാണ് മാർത്താണ്ഡവർമ്മ. ഈ സ്ഥിരം സൈന്യത്തെ മറവപ്പട എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്നറിയപ്പെട്ടിരുന്ന മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന് സമീപമാണ്. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന് സമീപമാണ്. പുറക്കാടി യുദ്ധം നടക്കുന്നത് 1746. ഈ പുറക്കാടി യുദ്ധത്തിലൂടെ കായംകുളം പിടിച്ചെടുക്കുന്നു. കായംകുളം പിടിച്ചെടുക്കാൻ കാരണമായ പുറക്കാടി യുദ്ധം നടന്ന വർഷം 1746. മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷം 1753 ഓഗസ്റ്റ് 15. മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷം 1753 ഓഗസ്റ്റ് 15 മാവേലിക്കര ഉടമ്പടി തിരുവിതാംകൂറും ഡച്ചുകാരും തമ്മിലാണ്. തിരുവിതാംകൂറും ഡച്ചുകാരും തമ്മിലുള്ള ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. 1753 മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത്. തൊട്ടു മുമ്പ് നമ്മൾ പരിചയപ്പെട്ടു, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഉടമ്പടിയാണ് 1723 വേണാട് ഉടമ്പടി. ഇവിടെ മാവേലിക്കര ഉടമ്പടി തിരുവിതാംകൂറും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെക്കുന്ന ഉടമ്പടിയാണ് 1753 ഓഗസ്റ്റ് 15 ഉടമ്പടി എന്ന കാര്യം ഓർക്കുക. മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിൽ മാനാർ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് 1742. 1742 മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിൽ മാനാർ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത്. കായംകുളം പിടിച്ചെടുത്ത പുറക്കാട് യുദ്ധം നടന്ന വർഷം പരിചയപ്പെട്ടു, 1746. മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിൽ മാനാർ ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷം പരിചയപ്പെട്ടു, 1742. മാവേലിക്കര ഉടമ്പടി തിരുവിതാംകൂറും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച വർഷം പരിചയപ്പെട്ടു, 1753 ഓഗസ്റ്റ് 15.
മാർത്താണ്ഡവർമ്മയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ഒപ്പിട്ട ഉടമ്പടി പരിചയപ്പെട്ടു 1723 പ്രസിദ്ധമായിട്ടുള്ള വേണാട് ഉടമ്പടി. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ഓഡിയോ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഇവിടെ പരിചയപ്പെട്ട ഓരോ കാര്യങ്ങളും വരും പരീക്ഷയിലൊരു ചോദ്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരട്ടെ. ഇതിൻ്റെ തുടർന്നുള്ള ക്ലാസ്സുകളൊക്കെ കാണുക. തുടർന്നുള്ള ക്ലാസ്സുകളിലൂടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ തൊട്ടടുത്ത ഓഡിയോ ക്ലാസ്സിലൂടെ നമുക്കൊന്ന് പരിചയപ്പെടാവുന്നതാണ്. ആ ഓഡിയോ ക്ലാസ് കാണുമ്പോഴേക്കും എല്ലാവരോടും നന്ദി, നമസ്കാരം.